നമസ്കാരം. 1947 ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യം രണ്ടായി വിഭജിക്കപ്പെടുമ്പോൾ, അത് പിന്നീട് മൂന്നായി മാറുമ്പോൾ അതിൻ്റെ ഏക കാരണം മതമായിരുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യ വിഭജിച്ചത്. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് എന്ന ഇപ്പോൾ പേരിട്ട് വിളിച്ചിരിക്കുന്ന ഇന്ത്യ ഭൂഖണ്ഡത്തിൻ്റെ കിഴക്കുഭാഗത്തുള്ള ഭൂപ്രദേശം പോലും പാകിസ്ഥാന് കൊടുക്കേണ്ടി വന്നത്. അതായത് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെടുമ്പോൾ രണ്ട് വിദൂര സ്ഥലങ്ങളിലുള്ള ഭൂപ്രദേശമായിരുന്നു പാകിസ്ഥാൻ. അതായത് വിമാനം വഴിയോ കപ്പൽ വഴിയോ അല്ലാതെ ബംഗ്ലാദേശ് എന്ന് ഇപ്പോൾ വിളിക്കുന്ന ഈ നാട്ടിലെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ മെയിൻലാൻഡിലേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പാകിസ്ഥാനെന്നും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഇന്ത്യക്ക് എന്നുമായിരുന്നു ധാരണ. എന്നാൽ നാട്ടുരാജ്യമായ കശ്മീർ മാത്രം രാജാവ് ഹിന്ദുവായതുകൊണ്ട് അതിനോട് യോജിക്കാതിരുന്നതുകൊണ്ട് ഇന്നും കശ്മീർ ഒരു തർക്കമായി തുടരുന്നു. അങ്ങനെ മതപരമായി ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരികൾ ആയിരുന്നവർ, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ, അവർ മതേതരവാദികളും മനുഷ്യ സ്നേഹികളും ആയിരുന്നതുകൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രം ആക്കിയില്ല. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഏതെങ്കിലും ഒരു മതം ഔദ്യോഗികമായി സ്വീകരിക്കുമ്പോൾ, മതം ഔദ്യോഗികമായി സ്വീകരിക്കാത്ത ജനാധിപത്യ രാജ്യങ്ങളിൽ എണ്ണിക്കാണിക്കാൻ പറ്റുന്നത് ഇന്ത്യയെ പോലെ ഒന്നോ രണ്ടോ മാത്രമാണ്. ജനാധിപത്യത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളും മനുഷ്യാവകാശത്തിൻ്റെ എല്ലാ പ്രമാണങ്ങളും ലോകത്തിന് സംഭാവന ചെയ്ത പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും ക്രൈസ്തവ രാജ്യങ്ങളാണ്. മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം പോലും ഇസ്ലാം രാജ്യം അല്ലാതായിട്ടില്ല. ആകെ അല്പമെങ്കിലും മതേതരത്വം കാത്തുസൂക്ഷിച്ചിരുന്ന രണ്ട് മുസ്ലിം രാജ്യങ്ങൾ സിറിയയും ഇറാഖുമാണ്. ആ രണ്ടു രാജ്യങ്ങളും പാശ്ചാത്യ ശക്തികളുടെ കണ്ണിലെ എക്കാലത്തെയും കരടായിരുന്നു എന്നും ഓർക്കണം. ഞാനിത് പറയുന്നത് ഇന്ത്യ വിഭജിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹം ജീവിക്കുന്ന നാടെന്ന നിലയിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? അങ്ങനെ അവർ ചെയ്യാതെ പോയതിനുള്ള ശിക്ഷയാണ് ഇന്ന് ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നിലപാടിനെതിരെ ഒരു ചെറിയ വിഭാഗം ആളുകൾ നുണ പറഞ്ഞുകൊണ്ട് കലാപം നടത്തുന്നത്. ആത്യന്തികമായി ഈ കലാപം കൊണ്ട്, ഈ പ്രതിഷേധം കൊണ്ട് ഈ രാജ്യത്തെ സകല ഹിന്ദുക്കളെയും ഹിന്ദു ദേശീയതയുടെ വക്താക്കളാക്കുകയും ഈ രാജ്യത്തെ സകല മുസ്ലിമുകളെയും തീവ്ര മൗലികവാദ മുസ്ലിമുകളാക്കി മാറ്റുകയും ചെയ്യാം എന്നല്ലാതെ ഇന്ത്യയുടെ മതേതരത്വത്തിന് ഒരു തരത്തിലുള്ള സംഭാവനയും ചെയ്യാൻ ഇതിന് കഴിയുകയില്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമുകൾക്ക് ഈ നാട് വിട്ടു പോകേണ്ടി വരും എന്ന് നുണ പ്രചരിക്കുന്നവർ, ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിമുകളുടെ മനസ്സിലേക്ക് ഭീതി പടർത്തുന്നവർ ഈ നാടിൻ്റെ മതേതരത്വത്തെ തള്ളിത്തകർക്കുകയാണ്. ഈ നാടിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള കോപ്പ് കൂട്ടുകയാണ്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രചരണങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുകയും ഇവിടുത്തെ മുസ്ലിമുകൾ പൂർണ്ണമായും ഹിന്ദുവിരുദ്ധരായി മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യ എന്നത് രണ്ടാത്മാവുള്ള ഒരു ശരീരമായി മാറും. ഇതിനു മുൻപ് ഒരിക്കലും ഇന്ത്യയിൽ ഇങ്ങനെയൊരു മതവിഭജനം ഉണ്ടായിട്ടില്ല. അങ്ങനെ മതപരമായി ഈ നാടിനെ വിഭജിച്ചുകൊണ്ട് ഈ നാടിൻ്റെ ആത്മാവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് ചരിത്രമൊരിക്കലും മാപ്പ് കൊടുക്കുകയില്ല. ഒരു കാര്യം മാത്രം ഓർക്കുക, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും സഹിഷ്ണുതാവാദികളാണ്. അവരുടെ സഹിഷ്ണുതയുടെ ഭാഗമായാണ് ഇവിടെ ക്രൈസ്തവ മതവും ഇസ്ലാം മതവും പോലും പടർന്നു പിടിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഹിന്ദുവിനില്ലാത്ത ആനുകൂല്യങ്ങൾ ഈ രണ്ടു മതങ്ങൾക്കും ഇന്ത്യ അനുവദിച്ചു കൊടുക്കുന്നത്. അതാരുടെയും ഔദാര്യമല്ല, അത് അവകാശമാണ് എന്ന് പറയുമ്പോൾ ഈ അവകാശം ആര് നൽകി എന്ന് മറക്കരുത്. എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ അവകാശം മറ്റാർക്കും ഇല്ലാത്തത് എന്ന് മറക്കരുത്. എന്തുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ അവകാശം എല്ലാവർക്കും ഇല്ലാത്തത് എന്ന് മറക്കരുത്. അതാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഈ മതേതരത്വത്തെ, ഇന്ത്യയുടെ സുന്ദരമായ ജനാധിപത്യ സങ്കല്പത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. ഇങ്ങനെ ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടാൽ, മതത്തിന്റെ പേരിൽ ധ്രുവീകരിക്കപ്പെട്ടാൽ, അടുത്ത തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ഹിന്ദുത്വ ശക്തികൾ അധികാരത്തിന് വരുന്ന കാലം ഓർത്തു നോക്കുക. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി വരുത്തി ഇന്ത്യ ഒരു മതേതര രാജ്യമല്ല, ഒരു ഹിന്ദു രാജ്യമാണ് എന്ന് ഇവർ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചാൽ എന്തു സംഭവിക്കും? അതായിരിക്കാം BJP യുടെ അജണ്ട, അതായിരിക്കാം അമിത്ഷായുടെ അജണ്ട. അതുകൊണ്ടായിരിക്കാം നിർണായകമായ വിഷയത്തിൽ അവർ നിർണായകമായ മൗനം പാലിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷം നുണയഴിച്ചു വിടുമ്പോൾ ഒന്നും മിണ്ടാതെ ഗൂഢമായി ഭരണാധികാരികൾ ചിരിക്കുന്നത്.
ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്തിന്റെ കടക്കൽ കത്തിവയ്ക്കുന്നതിന് ആയുധം മിനുക്കുകയാണ് കഥയറിയാതെ ആട്ടം കാണുന്ന പ്രക്ഷോഭകാരികൾ എന്ന് മാത്രം അറിയുക. നാളെ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിയാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ അതിനോട് യോജിക്കുന്നത് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളും സംഘം ചേർന്നുള്ള കൊലവിളികളും കൊണ്ട് മാത്രമാവും. ഞാൻ ആകെ നിരാശനും ദുഃഖിതനുമാണ്. ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെ രാജ്യത്തിൻ്റെ സൗന്ദര്യം ഇതൊരു മതേതര ജനാധിപത്യ രാജ്യമാണ് എന്നതാണ്. മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഈ സൗന്ദര്യത്തെ അട്ടിമറിക്കാൻ ഇവിടുത്തെ ചെറിയ ഒരു വിഭാഗം ആളുകൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി നുണ പ്രചരിപ്പിക്കുമ്പോൾ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ഹിന്ദുത്വ ശക്തികൾക്ക് വളം വെച്ചു കൊടുക്കുന്ന കഥയറിയാതെ ആട്ടം കാണുന്ന ന്യൂനപക്ഷ നേതാക്കന്മാരെ, നിങ്ങളോട് എനിക്ക് പുച്ഛവും ഭയവും മാത്രമാണ് ബാക്കിയുള്ളത്.